ഇത്തിര പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ തമ്പുരാരെ. പഠിച്ചവനെ സമസ്തയുടെ ക്ലാസ് റൂമിലൂടെ ഈ വഅദ ലൈവായി കേട്ട് അബൂദാബിയിലുള്ള ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പാപപ്പെട്ട അടിമ പഠിച്ചവരെ, തന്റെ ഭാര്യ മാതാവിന്റെ അസുഖം മാറാൻ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാ, തന്റെ ഉപ്പയുടെ മണ്ണറ മണിയറയാകാ 3313 രൂപ. അല്ലാ ഷാജഹാന നിനക്കറിയാമല്ലാ, എന്റെ എല്ലാ സദസ്സിലും പടച്ചവനെ ആരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല തമ്പുരാരെ. പക്ഷേ എല്ലാ ദിവസവും വഅദിന് പിരിവ് ചോദിക്കുമ്പോ ഷാജഹാന്റെ പേരുണ്ടാകാറുണ്ട് പടച്ചവര്. അല്ലാഹുവേ ആ പാപപ്പെട്ട പൊന്നുമോനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, ഉപ്പാന്റെ കബറിടം വിശാലമാക്കണേ അല്ലാ, ബിസിനസ്സിൽ ഖൈറു ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മാന് ഭാര്യയുടെ ഉമ്മയ്ക്കും എന്ത് രോഗമാണെങ്കിലും നീ ശിവ കൊടുക്കണേ അല്ലാ. തന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിന് ഒരു നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ പെണ്ണുങ്ങൾ വല്ലതും തന്നോപ്പ, പെണ്ണുങ്ങൾ എത്ര പേരുണ്ട് ആരെങ്കിലും ചോദിച്ച്? അൽഹംദുലില്ലാ, പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ. പെണ്ണുങ്ങൾ എത്ര പേരുണ്ട്? 7 ആള്. 700-ന്റെ വിലവ പുലുവത്തക്കുബീർ. ഏ, നമ്മള് 47 എണ്ണം കൊടുത്തപ്പോ അപ്പുറത്തുനിന്ന് 7 എണ്ണം കിട്ടി. ആ 7 എണ്ണം നമ്മളെക്കാളും കൂടുതലാ, കാരണം അവരനുഭവിച്ചിട്ട് കൊടുക്കുന്നവരാ. അള്ളാഹുഹീമാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹുഹീമാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ. ആ 7 സഹോദരിമാർക്കും അള്ളാഹു സ്വർഗം കൊടുത്തതിന് ഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, അപ്പൊ മോതിരൊക്കെ എട്ടാമതൊരു സഹോദരി കൂടെ, നല്ല മനോഹരമായ ഒരു മോതിരം. ഉസ്താദ് ഇത് മണ്ണി കൊണ്ടു കിടക്കണ എന്റെ ശരീരത്തിൽ എന്ത് കിട്ടാനാ? എനിക്ക് സ്വർഗം മതി, എനിക്ക് സ്വർഗം മതി. കുലൂത്ത് കുബീർ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് സ്വർണം ഇട്ടുകൊണ്ട് പ്രായമുള്ള ഉമ്മമാര് പോലും, അല്ലാഹുവേ മരണം എപ്പോഴാണെന്നറിയാൻ കാത്തിരിക്കുന്ന ഉമ്മമാര് പോലും സ്വർണം ഇട്ടുകൊണ്ടിരിക്കുമ്പോ ആകെ തന്റെ കയ്യിൽ കിടന്ന സ്വർണമോതിരം സ്വർഗത്തിന് വേണ്ടി തന്നവളാ. മറക്കല്ലേ തമ്പുരാരെ, ആ പാപപ്പെട്ടവളെ മറക്കല്ലേ തമ്പുരാരെ. അല്ലാഹുവേ പടച്ചവനെ ആ പൊന്നുമോൾക്ക് ജന്മം കൊടുത്ത വാപ്പയും ഉമ്മയും ഇതുപോലെ ഒരു പൊന്നുമോൾ എനിക്ക് ജനിച്ചല്ലോ എന്നോർത്തിട്ട് സന്തോഷിക്കണേ അല്ലാ. ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. തന്റെ ഭർത്താവിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ. തന്റെ മക്കൾ അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളിൽ പെടുത്തണേ അല്ലാ. ഒരു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ തമ്പുരാന്. താര തന്റെ മാതാപിതാക്കളുടെ കൂടെ ഭർത്താവിന്റെയും മക്കളുടെ കൂടെ നാളെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ ആ പാവപ്പെട്ട വളപ്പെടുത്തണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മതിയല്ലോ ഉസ്താദ്, മക്കള് ഇത്രയായില്ലേ? 1,00,000 രൂപ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്തായാലും അതിൽ കൂടുതൽ കിട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേക്ക് ദുആ ചെയ്യാം പെട്ടെന്ന്. എല്ലാവരും എഴുന്നേറ്റ് അപ്പുറത്തേക്കണ, മക്കളൊക്കെ അകത്തേക്ക് അറിയിക്കുക, ദുആ ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന്. 2 മോതിരൂപ കിട്ടിയുള്ളില്ലേ, ഇരട്ടിയായി പോയല്ലോ നിങ്ങളെ. 2 ഇരട്ടിയാ, ആരെങ്കിലും ഒരാൾ കൂടെ മനസ്സ് വെച്ചാ 3 ആകേക്കാം. ഒറ്റയാണ് അള്ളാഹിക്ക് ഇഷ്ടം. എന്തായാലും ആ കുട്ടി ഒന്ന് കറങ്ങിക്കാൻ പോള, നിന്റെ അടുത്ത് ഇങ്ങനെ പോകാം, ഒന്ന് കറങ്ങിക്കോ. ഇൻഷാല്ലാ അതിനകത്ത് എവിടെയെങ്കിലും കാണും ആക്കിപത്ത് നന്നാകാൻ. സ്ഥലം അവസാനം നന്നാവാനാ എല്ലാവർക്കും ആഗ്രഹം. അപ്പൊ അവസാനം നന്നാക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കിടക്കണത് ഊരി ശൈത്താൻ വന്നിട്ട് പറയും, എടി സ്വർണ്ണമാടി വലുത് സ്വർഗമല്ല, പോടാ സ്വർണ്ണമല്ലടാ വലുത് സ്വർഗാന്ന് പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് കണ്ടിട്ട് മരിക്കാൻ വേണ്ടി ഊരി കൊടുക്ക. അല്ലാഹുഹീമാ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അടുത്ത് ഇന്ന് ദുആ ചെയ്യുക, എല്ലാവരും ഇങ്ങോട്ട് കയറി ബിസ്മില്ലാ. പെട്ടെന്ന് അകത്തേക്ക് കയറ, പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് ബിസ്മില്ലാ. എല്ലാവരും എഴുന്നേറ്റ് ഊരിക്കോ, എന്നിട്ട് കയറി ദുആ ചെയ്യാം പെട്ടെന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله يسعدك يا مراد. الله
കഴിഞ്ഞില്ലേ ഇപ്പൊ ചെയ്തോട്ടെ. ആ കസേരൊക്കെ വിടുപ്പോട്ടെ. അപ്പൊ എന്റെ വിഷയം എവിടെ നിക്ക? എല്ലാരും ഗർഭിണി ആയിട്ടുണ്ട്, ഇനി അതിന് ശേഷം ഒരുപാടുണ്ട് മക്കളെ. ഒരു പെണ്ണ് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് പ്രസവം, പ്രസവത്തിന് ശേഷം ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അടുത്ത വർഷം ഇവര് വിളിക്കുവാണെങ്കിൽ വന്നിട്ട് ബാക്കി പറയാം. അപ്പൊ ഇൻഷാല്ല അടുത്ത പ്രാവശ്യം വിളിക്കുവാണെങ്കിൽ അതിന്റെ പകുതി ബാക്കി പഠിക്കാം. ഇപ്പോൾ പഠിച്ചത്രയും അനുസരിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി. ഗ്രഹിക്കുമാറാകട്ടെ. വിദേശത്ത് നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈ നാട്ടുകാരനാ, എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം, എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ട്. 10,000 രൂപ തന്നിട്ടുണ്ട് അള്ളാഹുവെ, പടച്ചവനെ ആ സഹോദരന്റെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ. പടച്ചവനെ അള്ളാഹുവെ, തന്റെ കുടുംബത്തിൽ ഒരാൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാ, അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ. അള്ളാഹുവെ മരുന്ന് വേണ്ടല്ലോ പടച്ചവനെ, നിനക്ക് രോഗം മാറ്റാൻ. നീ കരുണയുള്ളവനല്ലേ റഹ്മാനെ, ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ ആ സഹോദരന്റെ ജീവിത മാർഗത്തിൽ ഖൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയണേ. അല്ലാ സ്വാലിഹീങ്ങളായ മക്കളിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മക്കളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഓതുമ്പോ കരയണം, ഇനി കരച്ചിൽ വന്നില്ല എങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കുടുംബം വയറ്റിലുള്ള കല്ലു പോകാനും തന്റെ പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 6,000 രൂപ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവെ നിന്റെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഹാഫിളീങ്ങളും ആലിമീങ്ങളൊക്കെ ഉള്ള സദസ്സ പടച്ചവനെ, അള്ളാഹുവെ ആ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവരുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ സദക്ക കൊടുത്തിട്ട് എന്റെ രോഗം മാറി എന്ന് പറയുന്നവരിൽ ആ കുടുംബത്തെ നീ പെടുത്തണേ റഹ്മാനെ. അവരുടെ ദുനിയാവും ആഹ്റവും നീ വെളിച്ചത്തിലാക്കി കൊടുക്കണേ തമ്പുരാൻ. അൽഹംദുലില്ലാഹ്. ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം, ഇൻഷാല്ലാ ഓതിക്കൂടെ, ഇൻഷാല്ലാ ഓതിക്കൂടെ. 2,000 പണക്കം വിട്, ഓതിക്കൂടെ, പൈസ വരും മനുഷ്യ പോകും. ചെറിയൊരു സുഹൃത്ത്, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ നിങ്ങളുടെ പള്ളിയിൽ കബറടക്കുന്ന സ്ഥലത്തിന് വേണ്ടി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് വാങ്ങാനുള്ള പരിശ്രമം അള്ളാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാം ശരി. അപ്പൊ അൽഹംദുലില്ലാഹ്, അള്ളാഹു അവരുടെയൊക്കെ ജീവിതം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എല്ലാവരും മുത്തല്ലിമാരൊക്കെ പ്രായമുള്ളവരാ, അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിന് വേണ്ടി രാ പകരു കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നു. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലത്തോളം ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചവർ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമനുഷ്യന്മാരെ ഒന്നുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂടെ ഓതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിറ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്ന ജഹീമ സുമ്മ ലതറബുന്നഹാ ഐന യഖീൻ ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് ഓതുമ്പോ കരയണം, ഇനി കരച്ചൽ വന്നില്ലെങ്കിൽ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കരയണോന്ന് ഞാൻ പറയണില്ല, അഭിനയിച്ചാ മതി. അഭിനയിച്ച് 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 ഒരു ദിവസം അങ്ങ് കണ്ണ് നിറയും, അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാല്ലാ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ ഉസ്താദന്മാരൊക്കെയുണ്ട് എന്നെ കലം പ്രായം കൂടിയവരധികം പേര്. അപ്പൊ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും ഞാനിപ്പോ ഇനിയിപ്പോ ഇവിടെ വിട്ട നാളെ രാവിലെ 7 കോഴിക്കോട് എയർപോർട്ടിൽ കയറണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി അള്ളാഹു ആയുസ് തന്നാ എപ്പോഴെങ്കിലും ഒക്കെ എവിടെയെങ്കിലും വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ്. അർഹമ റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടത് നമുക്കൊരു സ്വാലിഹായ അമലിൽ നീ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബെ, നന്നാവാനൊരു അവസരം കൂടെ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാ പാപങ്ങളും പൊറുത്തവരായി നീ ഞങ്ങളെ യാത്രയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും കബറിനകത്ത് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, റഹമത്ത് നൽകണേ റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. മരിച്ചവരെ മറക്കുന്ന മക്കളാക്കല്ലേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാ ശിഫ നൽകണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ പടച്ചവനെ. ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിക്കല്ലേ റഹ്മാൻ, നരകിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുബേ, പടച്ചവനെ റബ്ബേ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുബേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ പടച്ചവനെ. അല്ലാഹുബേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ, ഹാഫിദീങ്ങളാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഹിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന മക്കളെ തരണേ റഹ്മാനെ. അല്ലാഹുബേ, ഞങ്ങളുടെ മക്കൾ കാരണം കണ്ണിനീര് കുടിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ അല്ലാ. അല്ലാഹുബേ, നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുബിടത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അസ്രവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുബിടത്തെ മുത്തവല്യമാരെ അനുഗ്രഹിക്കണ പടച്ചവനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. അല്ലാഹു, ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന എന്റെ ഉപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ.